നമുക്ക് റിവിഷനിലേക്ക് പോകാം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എല്ലാവരും മനസ്സിലായെന്ന് പറയണം, മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക. ഒന്ന്, തെക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് കൊടുക്കുക, ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് എന്ന് കൊടുക്കുക. തെക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് എസ്, സംഗീത് എസ്, വിനോദ് കുമാർ ഓക്കെ, സനീഷ് ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, തെക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഓക്കെ എന്ന് കൊടുക്കുക. സുഭാഷ് ഓക്കെ, ഇല്ല റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് റിപ്പീറ്റ് എന്ന് കൊടുക്കുക. സനീഷ് ഓക്കെ, സംഗീത് ഓക്കെ, ആ റിപ്പീറ്റ് പറഞ്ഞിട്ടില്ല. മൂന്ന്, തെക്ക് ദർശനമായ വീടിന്റെ വിനോദ് കുമാർ ഓക്കെ ഓക്കെ. അടുത്ത മൂന്ന്, തെക്ക് ദർശനമായ വീടിന്റെ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണ്. തെക്ക് ദർശനമായ വീടിന്റെ ഗ്രഹമധ്യ സൂത്രത്തിന് മൂന്ന് ഓക്കെ, സംഗീത് പറഞ്ഞിട്ടുണ്ട്, സനീഷ് മൂന്ന് ഓക്കെ, വിനോദ് കുമാർ മൂന്ന് ഓക്കെ ഓക്കെ. അടുത്ത നാല്, തെക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച് പറഞ്ഞ് മനസ്സിലാകാത്ത ആരെങ്കിലുണ്ടോ. സംഗീത് നാല് ഓക്കെ, സുഭാഷ് നാല് ഓക്കെ, സനീഷ് നാല് ഓക്കെ, വിനോദ് കുമാർ മനസ്സിലായി ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, പദയോനിപ്പെടുത്തിയ അളവുകൾ എങ്ങനെ കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ചെടുക്കാം. അഞ്ചാമത് പറഞ്ഞ പോയിന്റ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ച് റിപ്പീറ്റ് എന്ന് കൊടുക്കുക, മനസ്സിലായെങ്കിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, സുഭാഷ് ഓക്കെ, വിനോദ് കുമാർ ഓക്കെ, സനീഷ് ഓക്കെ ഓക്കെ. ആറാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്, വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യോനി സംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആറ് റിപ്പീറ്റ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആറ് ഓക്കെ എന്ന് കൊടുക്കുക. സംഗീത് ആറ് ഓക്കെ, വിനോദ് കുമാർ ഓക്കെ ഓക്കെ. ഏഴ്, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏഴാമത്തെ, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഏഴ് റിപ്പീറ്റ് എന്ന് കൊടുക്കുക, മനസ്സിലായെങ്കിൽ ഏഴ് ഓക്കെ കൊടുക്കുക. സംഗീത് ഏഴ് ഓക്കെ, വിനോദ് കുമാർ ഏഴ് ഓക്കെ, സനീഷ് എസ് റിപ്പീറ്റ്. അപ്പൊ നമ്മൾ ഏഴാമത്തെ സ്ലൈഡ് നമ്മൾ എടുക്കുന്നതായിരിക്കും. മുറികളുടെ ഉള്ളളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മുറികളുടെ ഉള്ളളവ് എടുക്കുമ്പോൾ എത്ര പേർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ അത്രയും കൂടുതൽ സമയം നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയാണ് വെച്ച് ഏതായാലും നമ്മൾ ഏഴാമത്തെ സ്ലൈഡ് നമ്മൾ ഫോർത്ത് ഡേയിൽ നമ്മൾ എടുക്കും. എത്ര പേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കൂടുതൽ സമയം തരും. അതുകൊണ്ടാണ് ചോദിക്കണത്, വേറെ എത്ര പേർക്ക് ഏഴാമത്തിൽ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എന്താണെങ്കിലും ആ സ്ലൈഡ് തിരിച്ചെടുക്കും, ഉറപ്പാണ്. എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ അപ്പൊ അത്രയും കൂടുതൽ സമയം വേണം എന്നുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരാൾ മാത്രമേ ഉള്ളൂ. ശരി. എട്ട്, വീടിന്റെ ഔട്ടളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. എട്ടാമത്, വീടിന്റെ ഔട്ടളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. എട്ട് ഓക്കെ ആണോ, അല്ലെ എട്ട് റിപ്പീറ്റ് ചെയ്യണോ? സുഭാഷ് എട്ട് ഓക്കെ, സനീഷ് എട്ട് ഓക്കെ, വിനോദ് കുമാർ ഓക്കെ. അടുത്ത ഒമ്പത്, രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒമ്പതാമത്തെ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, ഒമ്പത് ഓക്കെ. അടുത്ത പത്ത്, തെക്ക് ദർശനമായ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നത്. പത്ത് റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പത്ത് റിപ്പീറ്റ് എന്ന് കൊടുക്കുക, പത്ത് ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. തെക്ക് ദർശനമായ വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നു. ശരി ശരി. ഫ്രണ്ട് ഡോറിനെ പറ്റി മാത്രമായിട്ട് വേറൊരു സ്ലൈഡ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്ലാസ്സിൽ ഏഴാമത്തെ സ്ലൈഡാണ് നമ്മൾ രണ്ടാമത് എടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഡേ വണ്ണിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നാനുണ്ടെങ്കിൽ അതിന്റെ സ്ലൈഡ് നമ്മൾ എടുക്കും.